ശ്രീ ഭാസുരേന്ദ്രബാബു ഇവിടെ ഇപ്പോൾ വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് വട്ടിയൂർക്കാവ് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു സീറ്റാണ് ബി ജെ പിയുമായി പോരടിച്ച് ഇടതുപക്ഷവുമായി പോരടിച്ച് കെ മുരളീധരൻ്റെ ആ സീറ്റ് നിലനിർത്തേണ്ട ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഒരു ഘട്ടമാണ് അവരെ സംബന്ധിച്ച് ആ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഇപ്പോൾ ശ്രീ സണ്ണിക്കുട്ടിയബ്രഹാം സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ ഉത്തരവാദിത്വം കാലഘട്ടത്തിൻ്റേതായ ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഇതൊക്കെ കോൺഗ്രസ്സിനെ സ്വാധീനിക്കുന്നുണ്ടോ ഈ നടന്നു വരുന്ന പതിവ് നടപ്പു രീതികൾ തന്നെയാണ് ഇവിടെ ഇങ്ങനെ സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ ആളുകൾ ഒത്തുകൂടുക നേതാക്കളെ കാണുക അരിശം പ്രകടിപ്പിക്കുക ഇതൊക്കെ പതിവായിട്ടുള്ളതാണ് പലപ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഭവനിലേക്ക് വന്ന് ഈ പ്രവർത്തകർ പറയുന്നതിലും ചില കാര്യങ്ങളുണ്ട് ആളുകൾക്ക് തോന്നില്ലേ നേതാക്കളുടെ ആലോചന ഈ പൊതുരാഷ്ട്രീയത്തിനൊപ്പമാണോ കോൺഗ്രസിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ടെങ്കിലും സ്ഥാനാർത്ഥി നിർണയവുമായി നോക്കിയാൽ കോൺഗ്രസ് താങ്കൾ സൂചിപ്പിച്ചത് മാതിരി പണ്ടും ഇപ്പോഴും ഒരാൾക്കൂട്ടത്തിൻ്റെ പാർട്ടിയാണ് അവസരവാദികൾക്ക് ധാരാളം സാധ്യതയുള്ള ഒരു പാർട്ടിയാണ് കാരണം അവർക്ക് എവിടെ നിന്ന് വന്നാലും അതിനകത്ത് എൻറ്ററി ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഒരു രാഷ്ട്രീയ സ്ക്രീനിങ് ആ പാർട്ടിക്കില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ബാഗ് എടുത്ത് നടന്നാൽ അദ്ദേഹം പ്രപ്പോസ് ചെയ്താൽ നേതാവായി ഇത്രയേ ഉള്ളൂ കോൺഗ്രസിൻ്റെ അവസ്ഥ ഒരു നല്ല അവസ്ഥയല്ല ഇപ്പോഴാകട്ടെ നാം മനസ്സിലാക്കേണ്ടത് അഖിലേന്ത്യാ നിലവാരത്തിൽ ബി ജെ പി അധികാരത്തിലിരിക്കുകയും അതിൻ്റെ സമാഹരണ വിഭവ സമാഹരണ ശക്തി പരമാവധിയായി തീരുകയും കേരളത്തെ ലക്ഷ്യം വെച്ച് കേന്ദ്രത്തിൽ നിന്ന് തന്നെ ലക്ഷ്യ ശരങ്ങൾ ഇങ്ങോട്ട് വരികയും ഒക്കെ ചെയ്യുന്നൊരു കാലമാണ് ഒരുപക്ഷെ ബി ജെ പിയെ എതിർക്കണമെങ്കിൽ അതിശക്തമായ ഒരു രാഷ്ട്രീയ ബോധത്തിൻ്റെ അന്തർധാര വേണ്ടതുണ്ട് കോൺഗ്രസ് ആൾക്കൂട്ടത്തിന് അതില്ല എന്നതാണ് കോൺഗ്രസിൻ്റെ ശാപം അങ്ങനെ വരുമ്പം നേരത്തെ ഇപ്പം ശങ്കരൻ വക്കീൽ പറഞ്ഞില്ലേ ഞാനിതൊക്കെ ആസ്വദിക്കുന്ന ആളുകളാണ് എന്ന് അലവലാതിത്തരം ആസ്വദിക്കുന്നത് മർക്കട മനസ്സാണ് ഇത് ഗൗരവതരമായ ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടന്റെ വേദിയാണ് അല്ലാതെ അഞ്ച് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ അല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പൊതു സ്വഭാവത്തിൽ നിന്ന് എപ്രകാരമാണ് മലയാളി മനസ്സ് നവീനമായ ഭാവുകത്വങ്ങൾ കാഴ്ചവയ്ക്കുന്നത് എന്ന് പ്രദർശിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഉണ്ട് കോൺഗ്രസ് അതിന് യോഗ്യമാണോ യോഗ്യമാണെങ്കിൽ ശരത്തെ വട്ടിയൂർക്കാവിൽ അവർക്ക് അദ്ദേഹത്തെ കിട്ടിയുള്ളൂ അത്ര ചെറിയ പാർട്ടിയാണോ അത് അദ്ദേഹത്തെ അത്രയാണോ പീതാംബരക്കുറിപ്പിനെയാണോ കിട്ടുക പീതാംബരക്കുറിപ്പിന് രാഷ്ട്രീയമായി മൂർച്ചയുള്ള ഒരു നിലപാടില്ല ഒരു കാലത്തുമില്ല അദ്ദേഹത്തിന് ഒരുപക്ഷെ അദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്യുന്നത് അത്തരം ഒരു മൂർച്ചയില്ലാത്തതുകൊണ്ട് എല്ലാവരുടെയും പിന്തുണ കിട്ടും എന്ന തെറ്റായ പ്രതീക്ഷയാണ് എന്തടവും എന്ത് തന്ത്രവുമാണ് അതിൻ്റെ പിന്നിലെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല ദുർബലനായ സ്ഥാനാർത്ഥിയാണ് പീതാംബരക്കുറിപ്പ് അദ്ദേഹത്തിന് എതിരെ ഒരു ആക്ഷേപം വന്നപ്പം ഇവിടുന്ന് ഞങ്ങൾക്ക് കെട്ടിയിറക്കേണ്ട എന്നാണ് അവർ പറഞ്ഞത് ഇവിടുത്തെ കാര്യം അങ്ങനെ കെട്ടിയിറക്കേണ്ട എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിലെത്തിയപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞേ വൃദ്ധരായ വയോധികരായ വൃദ്ധരെ അങ്ങനെ അച്ഛനെയൊക്കെ പുറത്താക്കുന്ന മക്കളെ പോലെയാണ് നിങ്ങൾ പെരുമാറുന്നത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു രാഷ്ട്രീയമായി വയോധികനാണ് താൻ രാഷ്ട്രീയ വാർദ്ധക്യമാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പോലെ വട്ടിയൂർക്കാവ് പോലെ കർശനമായ സമരം നടക്കുന്നിടത്ത് കൊണ്ടുവന്ന് കൊണ്ടുവരാവുന്ന നിർത്താവുന്ന ഒരു സ്ഥാനാർത്ഥിയേ അല്ല സാധാരണ ഗതിയിൽ കുറിപ്പ് നമുക്ക് എനിക്കൊക്കെ പരിചയമുള്ള നല്ല ഇഷ്ടമുള്ള ആളാണ് അതുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ അങ്ങനെ വരുമ്പം എന്തുകൊണ്ട് അദ്ദേഹത്തെ നിർത്തുന്നു അപായ സൂചനയാണിത് ആ സൂചന രാഷ്ട്രീയമാണ് ദുർബലനായ സ്ഥാനാർത്ഥിയെ ഇവിടെ നിർത്തി കൊടുക്കുക ഗണനീയമല്ലാത്തൊരു സ്ഥാനാർത്ഥിയെ നിർത്തി കൊടുക്കുക ഏതെങ്കിലും തരത്തിലുള്ള കച്ചവടമുണ്ടോ എന്ന സംശയമാണ് എനിക്ക് കോൺഗ്രസുകാരെ ഇന്ത്യയിൽ എവിടെയും എന്ന മാതിരി കേരളത്തിലും വിശ്വസിക്കാൻ കഴിയാത്ത വണ്ണം രാഷ്ട്രീയ ബോധം അസ്തമിച്ച ഒരു പാർട്ടിയായി അത് മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് ഭയം